കേരളം ഒരിക്കൽ കൂടി ലജ്ജിച്ച് തലതാഴ്ത്തുന്ന പീഡനമാണ് കുണ്ടറയിലുണ്ടായത്. 12 വയസ്സുള്ള കുട്ടിയെ അയൽക്കാരനും ബന്ധുവും വിവാഹിതനുമായ യുവാവാണ് പീഡിപ്പിച്ചത്. പീഡനത്തെക്കുറിച്ച് കുട്ടി തന്നെ പറയുന്നു, ശരീരത്തൊക്കെ പിടിച്ച്, ഇവിടൊക്കെ പിടിച്ച്, പിന്നെ മുമ്പ് വശത്തൊക്കെ പിടിച്ച്, പിന്നെന്താ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഓരോന്നൊക്കെ കാണിച്ച്, പിന്നെ എനിക്ക് ഒത്തിരി വാക്കൊക്കെ പറഞ്ഞു, ഒത്തിരി നാളങ്ങനെ ഉപയോഗിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പേടിച്ച് ആരോടും പറഞ്ഞില്ല. റൂമിൽ കൊണ്ടുപോയി എന്നെ ഈ ലാപ്ടോപ്പിലൊക്കെ കാണിച്ച്, വേറൊരാളത് ഈ ഒക്കെ കാണിച്ച്. ഞാൻ സോഫയിൽ കയറി ഇരുന്നപ്പോൾ ഞാൻ ടി വി കണ്ടിട്ടിരുന്നപ്പോൾ ആ അണ്ണൻ്റെ ആ ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്നിട്ട് എടാ ഇതിലോട്ട് നോക്കടാന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ച് സിനിമ കാണാൻ കാണിക്കാനാന്ന്, കാണിച്ചപ്പോണ്ട് വൃത്തികേട് കാണിച്ച്. പിന്നെ എനിക്ക് വേദനയൊക്കെ എടുത്ത് ആ അണ്ണൻ്റെ അടുത്ത് ആ അണ്ണൻ്റെ മുമ്പിൽ എൻ്റെ കയറ്റി ഒത്തിരി പ്രാവശ്യം ചെയ്തായിരുന്നു. അയൽ വീട്ടിൽ ടി വി കാണാൻ പോകുമ്പോഴാണ് 12-കാരൻ യുവാവിനാൽ പീഡിപ്പിക്കപ്പെട്ടത്. ഒരു വർഷത്തിലധികം കുട്ടിയെ പീഡിപ്പിച്ചതായി അമ്മ പറഞ്ഞു. പ്രതിയെ ഇതുവരെ പിടികൂടിയില്ല. ഈ സെക്സിൻ്റെ കാസറ്റും കണ്ട് ഇങ്ങനെ അവൻ പ്രയോഗിച്ചപ്പം കുട്ടിയുടെ മനസ്സിൽ ഇത് തറഞ്ഞുപോയി. അതാണ് ഇവൻ ഇത്രമാത്രം പെരുമാറ്റ വൈകല്യം കൂടാൻ കാരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 2 സൈക്യാട്രിസ്റ്റുകളാണ് കുട്ടിയെ ചികിത്സിക്കുന്നത്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.